പ്രായപൂർത്തിയായവരും അവിവാഹിതരുമായിട്ടുള്ള സ്ത്രീയും പുരുഷനും ഏതെങ്കിലും ഹോട്ടൽ മുറിയിലോ ലോഡ്ജ് മുറിയിലോ ഒരുമിച്ച് താമസിക്കുന്നത് കുറ്റകരമല്ല എന്ന് മദ്രാസ് ഹൈക്കോടതി വ്യക്തമാക്കി മദ്രാസ് ഹൈക്കോടതിയിലെ ജഡ്ജി എം എസ് രമേശിൻ്റേതാണ് ഇത്തരമൊരു ഉത്തരവ് കേസിന് ആസ്പദമായിട്ടുള്ള സംഭവം ഇതാണ് കോയമ്പത്തൂരിലെ ഒരു ഹോട്ടലിൽ റെയ്ഡ് നടന്നു അവിടെ ഒരു മുറിയിൽ അവിവാഹിതരും ഒപ്പം തന്നെ പ്രായപൂർത്തിയായതുമായ ആണും ഒരു സ്ത്രീയെയും പുരുഷനെയും പോലീസ് അറസ്റ്റ് ചെയ്തു ആ മുറിയിൽ നിന്ന് മദ്യക്കുപ്പിയും അടക്കമുള്ളവ അല്ലെങ്കിൽ മദ്യത്തിൻ്റെ അവശിഷ്ടവും സിഗരറ്റും ഒക്കെ കണ്ടെടുത്തു ഇതേ തുടർന്ന് തകർച്ചിദാർ ഹോട്ടൽ പൂട്ടി മുദ്രവച്ചു ഈ ഹോട്ടലിൻ്റെ ഉടമയാണ് നിയമ പോരാട്ടവുമായി രംഗത്ത് വന്നത് മദ്രാസ് ഹൈക്കോടതി വരെ അദ്ദേഹത്തിൻ്റെ പോരാട്ടം തുടർന്നു അതിനൊടുവിലാണ് ഇത്തരമൊരു കൃത്യമായ ഒരു ഉത്തരവ് ഹൈക്കോടതി പുറത്തുവിടുന്നത് കാരണം അവിവാഹിതരും പ്രായപൂർത്തിയുമായ ആണിനും പെണ്ണിനും എവിടെ വേണമെങ്കിലും ഒരുമിച്ച് താമസിക്കാം ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഒരുമിച്ച് താമസിക്കാം കാരണം അതിനെ വിലക്കുന്ന തരത്തിലുള്ള ഒരു നിയമവും നിലവിലില്ല എന്നാണ് മദ്രാസ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് പ്രായപൂർത്തിയായ ആണിനും പെണ്ണിനും അവരുടെ സമ്മതപ്രകാരം രണ്ട് ഉഭയ സമ്മത പ്രകാരമാണ് ഇത്തരത്തിൽ ിൽ ഒരുമിച്ച് ജീവിക്കാൻ കഴിയുക അങ്ങനെ മൂന്നാമതൊരാൾക്ക് ശല്യമോ അല്ലെങ്കിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടോ ഉണ്ടാകുന്നില്ല എങ്കിൽ ആ ഒരു ബന്ധവും അത് അതേപോലെ തന്നെ അവർ ഒരുമിച്ചുള്ള യാത്രയും അവ ഒരുമിച്ചുള്ള താമസവും ഒന്നും നിയമവിരുദ്ധമല്ല എന്നാണ് കോടതി പറഞ്ഞത് മാത്രമല്ല ഈ ഹോട്ടൽ അടച്ചുപൂട്ടിയ തകസീദാർക്കെതിരെ രൂക്ഷ വിമർശനവും കോടതി ഉന്നയിച്ചു ആരോട് ചോദിച്ചാണ് അല്ലെങ്കിൽ ഏത് നിയമത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഹോട്ടൽ അടച്ചുപൂട്ടിയത് എന്നായിരുന്നു ഹൈക്കോടതി തകസീദാരോട് ചോദിച്ചത് ഈ ഹോട്ടൽ ഉടമ ആണ് ശരി ഉടമ രണ്ട് ും പ്രായപൂർത്തിയായതാണ് അവരുടെ ഇന്ന് രേഖകളെല്ലാം തന്നെ വാങ്ങിയതിന് ശേഷമാണ് മുറി കൊടുത്തത് അതുകൊണ്ട് തനിക്ക് യാതൊരു തെറ്റിദ്ധാരണയോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ ദുരൂഹമായിട്ടുള്ള സാഹചര്യമോ ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ അത്തരത്തിൽ അനുഭവ അനുഭവപ്പെട്ടതുമില്ല അതിൻ്റെ ആവശ്യവും ഉണ്ടായിരുന്നില്ല കാരണം ഇവർ തന്ന രേഖകൾ കൃത്യമായും പ്രായപൂർത്തിയായതിൻ്റെ രേഖകൾ മാത്രമാണ് ഇവരുടെ വോട്ടേഴ്സ് കാർഡ് അടക്കമുള്ളവ അതുകൊണ്ട് ഈ അവർക്ക് മുറി കൊടുത്തു അതിനുശേഷമാണ് പോലീസ് ഇത്തരത്തിൽ റെയ്ഡ് നടത്തുന്നത് റെയ്ഡ് നടന്നപ്പോൾ തന്നെ ഹോട്ടലിൻ്റെ സത്പേരിന് അത് കളങ്കമുണ്ടായി കാരണം അവിടെ വ്യഭിചാരം നടക്കുന്നു എന്ന രീതിയിലാണ് അവിടെ വാർത്ത വന്നത് അതുകൊണ്ട് തന്നെ പോലീസിൻ്റെ ഈ നടപടി തൻ്റെ ഹോട്ടലിൻ്റെ സ്ഥാപനത്തിനും തനിക്കും സൽ മോശം പേരുണ്ടാക്കിയെന്നാണ് ഹോട്ടൽ ഉടമ പറഞ്ഞത് ഇതെല്ലാം കൂടി പരിഗണിച്ചുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതി മദ്രാസ് ഹൈക്കോടതി ഇത്തരം ഒരു ഉത്തരവിട്ടിരിക്കുന്നത് അങ്ങനെ യാതൊരു വിലക്കുമില്ല ആർക്കും ഏത് ആണിനും പെണ്ണിനും പ്രായപൂർത്തിയായതെങ്കിൽ ഉഭയസമ്മതോടുകൂടി എവിടെയും താമസിക്കാമെന്നാണ് ഹൈക്കോടതി ഉത്തരവിട്ടത്